ഞാനിതാ അലിയാക്കട്ട് ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ, അതെങ്ങനെ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു എംബ്രോയിഡറി ചെയ്തെടുത്ത ഒരു ഡിസൈനിൽ ചെയ്തെടുത്തതാണ്. അത് കാണുന്ന സമയത്ത് അതേമാതിരി ഉണ്ടാവും. ഈ എംബ്രോയിഡറി എങ്ങനെയാണെന്ന് വെച്ചാൽ, അലിയാക്കട്ട് ചുരിദാറിൻ്റെ അതേ ഇതിൽ ഞാൻ ഏകദേശം ഇതാക്കി വെച്ച് വരച്ച് ചെയ്തെടുത്തതാണ്. ഒരു ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ അത്, അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേമാതിരി ഉണ്ടാവും. അപ്പം ഈ വർക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ള വിധം ഞാൻ കാണിച്ചു തരാം. വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വെച്ചാൽ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് ആലിയാക്കട്ട് ചുരിദാറിൻ്റെ ആ യോക്ക് പോർഷൻ ഉണ്ടല്ലോ, അതാണ് ഞാൻ വരച്ച് വെച്ചിട്ടുള്ളത്, കട്ട് ചെയ്തിട്ടില്ല. കഴുത്ത് സ്ക്വയറിനൊക്കെ ആ വി മാതിരിയുള്ള അത് വരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അത്ര ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇവിടെ മഞ്ഞ നീല വരച്ചതല്ല, അത് അടയാളപ്പെടുത്തിയതാണ്. ഈ മഞ്ഞ കളറുള്ള ഇതിനെ കൊണ്ട് ഞാൻ ഒരു കള്ളി വരച്ച് വെച്ചിട്ട് വര വരച്ച് വെച്ചിട്ട് അത് കൂടെ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അലിയാക്കട്ട് ചുരിദാറിൻ്റെ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ആ ഡിസൈൻ ചെയ്തിട്ട് നോക്കിയൊക്കെ എങ്ങനെ ഉണ്ടാവും. ഞാനെന്തായാലും ഫ്രെയിമിലൊക്കെ ഇട്ട് വെച്ച് ഈ രണ്ട് മഞ്ഞ നീലയല്ലാതെ ഈ രണ്ട് മഞ്ഞ വരകൾ കാണുന്നുണ്ട് അതിൻ്റെ മുകളിൽ കൂടി ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനെന്താ ചുവപ്പ് നൂലെടുത്തിട്ടുണ്ട് കണ്ടോ. പിന്നെ എന്താ പച്ച നൂല്, ഈ രണ്ട് കളറിലെ നൂലാണ് എടുത്തത്. അപ്പം ആദ്യം ചെയ്യുന്ന സമയത്ത് പച്ച ചുവപ്പ് നൂലുകൊണ്ട് ചെയ്യുക. ചുവപ്പ് ഞാൻ സൂചിൻ്റെ മുകളിൽ കോർത്ത് വെച്ചിട്ടുണ്ട്. മൂന്ന് സ്റ്റാൻസിലാണ് എടുത്തത്. അപ്പോൾ അതാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക ഈ ലൈനിൻ്റെ മുകളിൽ. ഇവിടുത്തെ ലൈൻ ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ക്രോസ് സ്റ്റിച്ച് ഉണ്ട്. ക്രോസ് സ്റ്റിച്ചിൻ്റെ വലിപ്പം നീളത്തിലുള്ളതാണ് ചെയ്യേണ്ടത്. ഇതേമാതിരി എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. എടുത്തിട്ട് വീണ്ടും ഈ ലൈനിൻ്റെ ഉള്ളിൽ കൂടെ പുറത്ത് കൊടുക്കുക. ക്രോസ്റ്റിച്ചിലാണ് ചെയ്യേണ്ടത്. ഇതേമാതിരി ഇതുവരെ ചെയ്തുകൊണ്ട് വരിക. ഇതേമാതിരി നമ്മൾ വരച്ച് വെച്ചെടുത്ത എല്ലാ സ്ഥലത്തും ഇതേമാതിരി ചാദ്യം ചെയ്തെടുക്കുക, ക്രോസ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആലിയക്കട്ടിൻ്റെ ഇതേമാതിരി ഞാൻ ക്രോസ് സ്റ്റിച്ചിൽ ചെയ്തിൻ്റെ നെക്കാണ്, നെക്ക് ഭാഗം സ്ക്വയർ ഡിസൈനിൽ, പിന്നെ നടുക്കിലേക്കുള്ളത് പിന്നെ അതേമാതിരി ക്രോസ് ആയിട്ട്. ചുരിദാറിൻ്റെ ഫ്രഞ്ച് പോർഷൻ, പക്ഷേ ആലിയ കട്ടിന് സാധാരണ എല്ലാവരും വി കട്ടാണ് വയ്ക്കാറുള്ളത്, പക്ഷേ ഞാൻ സ്ക്വയറിനൊക്കെ വെച്ചിരുന്നു തയ്ച്ച് നോക്കിയത്. ഇനി അടുത്ത ഇതിൻ്റെ മുകളിൽ തന്നെ അടുത്ത വേറൊരു വർക്ക് ചെയ്യാണ്ട് കാണിച്ചത്. ഞാൻ ചെയ്യുന്ന പച്ച നൂലുകൊണ്ടാണ്,
പച്ച നിറമുള്ളത്. അവിടെ ഞാൻ കുറച്ച് ഒരു സ്റ്റിച്ച് ചെയ്യും. ഇങ്ങനെയാണ് ചെയ്യുക, നടുക്കലായിട്ട് ഇവിടെ കുറച്ച് താഴത്തായിട്ട് ഇതേമാതിരി എടുക്കുക. എന്നിട്ട് ഇവിടെ ഇതിനുള്ളു കൂടെ എടുക്കുക, കുറച്ച് പിന്നാക്കി ഇതേമാതിരി സ്റ്റിച്ച് വരും. ഇനി ഈ ഇതിനുള്ളു കൂടെ എടുക്കുക. ഈ ചുവപ്പ് നമ്മൾ കൊടുത്തിട്ടില്ലേ, ഉള്ളു കൂടെ എടുക്കുക. അതേമാതിരി എടുക്കും ഇവിടെ, അതേമാതിരി ഇതിനുള്ള കൂടെ എടുക്കണേ. ഇതേമാതിരി നമ്മൾ ചെയ്ത് വെച്ച എല്ലാത്തിനുള്ള കൂടി ഇതെടുത്ത് കൊണ്ടുപോകും. എല്ലാത്തിനുള്ള കൂടി ഇങ്ങനെ ഇതേമാതിരി ചെയ്തു കൊണ്ടുപോകും. ഈ പച്ചേനെ കൊണ്ട്
പച്ച തയ്ച്ച് കഴിയുന്ന സമയത്ത് ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. പച്ച ഫുള്ളായിട്ട് തയ്ച്ചെടുത്ത് അടുത്ത ലൈൻ അതേമാതിരി ഞാൻ പച്ച തയ്ച്ചെടുത്തേന് ഇത് പച്ച തയ്ച്ചെടുത്തതിൻ്റെ മേലെ കൂടെ തയ്ക്കുക. ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ഇതുണ്ടാക്കുക, ഇതള് മാതിരി ഉണ്ടാക്കി എടുക്കുക. ഈ പച്ചേൻ്റെ മുകളിൽ കൂടെ മാത്രം ചെയ്താൽ മതി കേട്ടോ, ബാക്കിയുള്ളതിൻ്റെ മുകളിൽ കൂടെ ചെയ്യണ്ട. ഒരു ബോർഡർ ഡിസൈനാണ് ഇത് ശരിക്കും. ഇതേമാതിരി ഈ പച്ചേൻ്റെ മുള കൂടിയൊക്കെ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഈ പച്ചേൻ്റെ മുള കൂടിയൊക്കെ ചെയ്തെടുത്ത് എടുക്കുക. ചക്കപ്പനെ കൊണ്ട് ചെയിൻ സ്റ്റിച്ചിൽ ഫുള്ളായിട്ട് ഞാൻ ചെയ്തെടുത്തു. അടുത്ത സ്റ്റിച്ച് ഇനി അടുത്ത ചെയ്യും. ഇവിടെ ഞാൻ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതേമാതിരി ഒന്നും ചെയ്യുന്നത്. പിന്നെ ഇത് കാണിച്ചത് ഇവിടെ നമ്മൾ ചുവപ്പിനെ കൊണ്ട് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ സൂചി എടുത്തിട്ട് ഇങ്ങനെ ഇതാ ചെറുതായിട്ട് ഇതാ ചെയിൻ സ്റ്റിച്ചിനിട്ട് കൊടുക്കുക. കണ്ടോ, ഇത്
രണ്ട് സൈഡിലും ചെയ്ത് കൊടുക്കണം. അതേമാതിരി അതേമാതിരി ചെയ്യാം. എടുത്തതിൻ്റെ മുകളിൽ ഇതേമാതിരി ചെയ്ത് കൊടുക്കുക. ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരു പൂവിൻ്റെ ഒരു രണ്ട് ഇല ഇതള ഇല മാരി വരും. ഇതേമാതിരി എല്ലാ ഈ നമ്മൾ ചെയ്ത് വെച്ച ഈ ചുവപ്പിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഇതേമാതിരി ചെയ്തെടുക്കുക. അതിൻ്റെ വർക്ക് കഴിഞ്ഞ് ആലിയാക്കെട്ട് ചുരിദാറിന് രണ്ട് പോർഷൻ ഞാൻ എംബ്രോയിഡറി വർക്ക് ചെയ്ത് നോക്കിയത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ വർക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഭംഗിയുണ്ട് കാണാൻ എന്നൊക്കെ വിചാരിച്ചാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. ഇതേമാതിരി എല്ലാ ചുവപ്പിൻ്റെ ഉള്ളിൽ കൂടെ കണ്ട ഞാൻ അടിയിൽ ചെയ്ത് താഴെ ചെയ്ത് വെച്ചു. ഇതേമാതിരി ഉണ്ടായി വർക്ക് കാണാനായിട്ട് ഇത് ഫുള്ളായിട്ട് ഈ ചുവപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക വർക്ക്. ഈ വർക്ക് ഇത് അവിടെ പൂർത്തിയായി.